ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ടു മിലു ബെറ്റാസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ വീഡിയോ അപ്ലോഡ് ചെയ്തിട്ട് ഒരുപാട് ദിവസമായി. ചില സാങ്കേതിക കാരണങ്ങൾ കൊണ്ടാണ് വീഡിയോ ചെയ്യാതിരുന്നത്. അതുകൊണ്ട് എല്ലാവരും ക്ഷമിക്കുക. അപ്പോൾ നിങ്ങൾ ഇപ്പോൾ നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്ന നമ്മുടെ ബെറ്റ പ്രൈസ് കണ്ടല്ലേ, ഇത് നമ്മുടെ ബ്ലൂസാമുറായിയുടെ പ്രൈസാണ്. അത്യാവശ്യം ഞാൻ പ്രതീക്ഷിച്ചതിലേറെ കൗണ്ട് എണ്ണം നമുക്ക് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ഇനി ബ്ലൂസാമുറായി ഇത് ഏതാണെന്ന് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാം. ബ്ലൂസാമുറായി നമ്മൾ ഒരു ബ്ലൂസാമുറായിയും ഒരു റെഡ് സാമുറായി നമ്മൾ തൃശ്ശൂരിൽ നിന്ന് ജി കെ ബെറ്റാസിൽ നിന്ന് നമ്മൾ ഒരു കൊറിയറായിട്ട് വരുത്തിയിട്ടുണ്ടായിരുന്നു. അതിൻ്റെ അൺബോക്സിങ് വീഡിയോ ഞാൻ വിട്ടിട്ടുണ്ടായിരുന്നു. ആ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ ആ വീഡിയോ ഒന്ന് കാണുക. അതിൻ്റെ ലിങ്ക് ഞാൻ താഴെ കൊടുക്കുന്നതായിരിക്കും. അപ്പോൾ ആ ബ്ലൂസാമുറായിയെ നമ്മൾ ബ്രീഡിങ്ങിനിട്ട് ബ്ലൂസാമുറായിയെ നമ്മൾ പിന്നെ കൊണ്ടുവന്ന് നല്ല കണ്ടീഷൻ ചെയ്തതിന് ശേഷം നമ്മൾ ബ്രീഡിങ്ങിനിട്ടു. ബ്രീഡിങ്ങിനിട്ട് ഞാൻ ഇത്രയും പ്രൈസിന് ഞാൻ പ്രതീക്ഷിച്ചിട്ടുണ്ടായിരുന്നില്ല. സാധാരണ എല്ലാവരും പ്രൈസ് വളരെ കമ്മിയാണെന്നാണ് പറയാറ്. എനിക്ക് അത്യാവശ്യം ഒരു 100-250-300 പ്രൈസ് എനിക്ക് കിട്ടിയിട്ടുണ്ട്. കണ്ടില്ലേ, ഇപ്പോൾ അവരൊരു 10 ദിവസത്തോളം കഴിഞ്ഞു. ഇതുണ്ടോ, ഒരു വലുതും ചെറുതും ഒക്കെ ഉണ്ട് കേട്ടോ. അതൊക്കെ നമ്മളിനി ഷൂട്ടേഴ്സിനെ പിടിച്ചു മാറ്റും. ഒരു അടുത്ത വാട്ടർ ചേഞ്ചെങ്കിൽ നമ്മൾ മാറ്റാമെന്ന് വിചാരിച്ചിട്ടാണ്. അപ്പോൾ അതിൻ്റെ ഇടയ്ക്ക് ഇപ്പോൾ ഞാനൊരു വീഡിയോ വിടാൻ കാരണം ഇതിൻ്റെ ഈ ബ്ലൂസാമുറായിയുടെ അൺബോക്സിങ് ഞാൻ വിട്ടിരുന്നു. അതുപോലെ ബ്രീഡിങ്ങിന് ഇടുന്നൊരു വീഡിയോ ഞാൻ വിട്ടിരുന്നു. അത് കഴിഞ്ഞിട്ടാണ് എനിക്ക് വീഡിയോ നിങ്ങൾക്ക് എത്തിക്കാൻ കുറച്ച് പ്രയാസമുള്ളത് കൊണ്ടായിരുന്നു ഞാൻ ബ്രീഡിങ് ചെയ്യാതിരുന്നത്. അപ്പോൾ അതിൻ്റെ പ്രൈസിനെ ഒന്ന് നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ടാണ് ഇപ്പോൾ ഞാൻ ഈ വീഡിയോ നിങ്ങളിലേക്ക് എത്തിക്കുന്നത്. അപ്പോൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടു കഴിഞ്ഞാൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തൊട്ടടുത്ത് കാണുന്ന ബെൽ ബട്ടൺ നിങ്ങൾ എനേബിൾ ചെയ്ത് വെച്ചാൽ ഇതുപോലെയുള്ള നല്ല നല്ല വീഡിയോകൾ ഞാൻ അപ്ലോഡ് ചെയ്യുമ്പോൾ തന്നെ അത് നിങ്ങൾക്ക് ഉടനടി നിങ്ങളുടെ മൊബൈലിൽ ലഭിക്കാൻ അത് സഹായിക്കും. അപ്പോൾ ഇതാണ് നമ്മുടെ പ്രൈസ്. അപ്പോൾ ഞാൻ പറഞ്ഞു വരുന്നത് അത്യാവശ്യം നല്ല കൗണ്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട്. കുട്ടികളൊക്കെ പ്രൈസുകളൊക്കെ നല്ല ആക്റ്റീവാണ്. കണ്ടില്ലേ, കണ്ടോ, അത്യാവശ്യം കൗണ്ട് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇതിൽ. പിന്നെ അടുത്ത വാട്ടർ ചേഞ്ചിങ്ങിൽ ഞാൻ എൻ്റെ സൂട്ടേഴ്സിനെയൊക്കെ ഒന്ന് പിടിച്ചു മാറ്റുന്നതൊക്കെ ഞാൻ കാണിച്ചു തരുന്നതായിരിക്കും. അതുപോലെ ഇതിൻ്റെ ഒപ്പം നമ്മൾ പിന്നെ റെഡ് സാമ്പ്രായം കൊടുത്തിരുന്നു. അതിന് ബ്രീഡിങ്ങിനിടുന്ന വീഡിയോ ഞാൻ വിട്ടിരുന്നു. പക്ഷേ എന്താണ് എന്ന് എനിക്ക് അറിയില്ല. കാരണം അത് ബ്രീഡിങ് നടന്നില്ല. ഇനി നമ്മുടെ കണ്ടീഷൻ മോശമായിട്ടാണോ? കണ്ടീഷൻ മോശമാകാൻ സാധ്യത കമ്മിയാണ്. കാരണം ഇതും അതേപോലെ തന്നെ ഞാൻ കണ്ടീഷൻ ചെയ്തത് തന്നെയായിരുന്നു. പക്ഷേ ഇത് വളരെ നല്ലവണ്ണം സക്സസ് ആയി നമുക്ക്. അത് എന്താണെന്നറിയില്ല, നമുക്ക് സക്സസ് ആയില്ല. അത് ചീറ്റിപ്പോയി എന്നറിയില്ല, ചീറ്റിപ്പോയത് പോലെ തന്നെയായി. അപ്പോൾ അതിനെ ഞാൻ ഇപ്പോൾ തൽക്കാലം പിടിച്ച് മാറ്റിയിട്ടുണ്ട്. അതിൻ്റെ വീഡിയോ ഞാൻ വിട്ടിട്ടില്ല. ഇനി അടുത്ത ബ്രീഡിങ്ങിനെ ഒന്നുകൂടി ഞാൻ ഇട്ട് നോക്കും എന്താണ് എങ്ങനെയെന്നുള്ള അറിയാൻ വേണ്ടിയിട്ട്. അത് സക്സസ് ആയില്ല. ഇത് ഫസ്റ്റിലെ ബ്രീഡിങ് കഴിഞ്ഞു. ഒരു 100-300 കുട്ടികളും 250 കുട്ടികൾ എല്ലാ കേടും കഴിഞ്ഞ് നമുക്ക് കിട്ടിയിട്ടുണ്ട്. നമ്മൾ പ്രതീക്ഷിച്ചതിലെ ഞാൻ പ്രതീക്ഷിച്ചതിലെ ഏറെ പ്രൈസിന് നമുക്ക് കിട്ടിയിട്ടുണ്ട് ഇൻഷാല്ലാ. അപ്പോൾ ഇനി അത്യാവശ്യം വലുപ്പം ആയിട്ടുണ്ട്. ഉണ്ടോ, ഇപ്പോൾ കേട് കഴിഞ്ഞ് നമുക്ക് കിട്ടി എന്ന് തന്നെ പറയാം. കാരണം അത്യാവശ്യം പിന്നെ ഒരു വാട്ടർ ചേഞ്ച് ഇതിന് മുന്നേ ഞാൻ ഒരു വാട്ടർ ചേഞ്ചിങ് കഴിഞ്ഞു. ഇനി അടുത്ത വാട്ടർ ചേഞ്ചിങ്ങിൽ നമ്മൾ ഇതിൻ്റെ സൂട്ടേഷനൊക്കെ പിടിച്ച് അതുണ്ടോ വലുതൊക്കെ കാണുന്നുണ്ട് ഇതിൽ. സൂട്ടേഷനൊക്കെ പിടിക്കണം. പിടി സൂട്ടേഷനെ പിടിച്ചിട്ടില്ലെങ്കിൽ എന്താണെന്ന് ചോദിച്ചാൽ ഇതിൽ ചെറുതും വലുതും, ആ ചെറുത് അതേപോലെ വളർച്ചയില്ലാതെ ആഹാരം അതായത് ഫുഡ് എടുക്കാൻ കഴിയാത്ത വിധം കിട്ടില്ല അവർക്ക്. നമ്മൾ കൊടുക്കുന്ന മൊയിനയാണെങ്കിലും ആർടിമയാണെങ്കിലും അവർക്ക് കിട്ടില്ല ഫുഡ്. അപ്പോൾ അതിനാണ് സൂട്ടേഷനെ നമ്മൾ പിടിക്കണം എന്ന് പ്രത്യേകം നമ്മൾ പറയുന്നതിൻ്റെ ഉദ്ദേശം. അപ്പോൾ അടുത്ത വാട്ടർ ചേഞ്ചിങ്ങിൽ ഞാൻ സൂട്ടേഷനെയൊക്കെ പിടിച്ചു മാറ്റുന്ന വീഡിയോ ഞാൻ വിടുന്നതായിരിക്കും. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുമ്പോൾ ബൈ.